ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ വരട്ടിയതാണ്. ഞാനിവിടെ പോത്തിൻ്റെ ലിവറാണ് എടുത്തത്. 1 കിലോ ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, കുറച്ചധികം ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് ചെറിയുള്ളി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ചെറിയുള്ളി ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചതയേണ്ട ആവശ്യമില്ല. 4 പച്ചമുളക്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്തു. ഇനി കൈ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് വേണം നമ്മളിത് കൈ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. 3 വിസിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 3 വിസിലായി. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ 1 പാനിലേക്ക് ഒഴിക്കാം നമുക്കിത്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം. 1 ഗ്രേവി ടൈപ്പ് ആവുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. നമ്മളുടെ ഇത് ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ചപ്പാത്തിയിലേക്കും ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറവ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.